ഹായ് ഗൈസ്, ഏവക്കും സി എസ് ടിപ്സ് ആൻഡ് സ്പോർട്സ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ വളരെ ഫ്രഷ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഗൈസ്, നമ്മൾ ഇന്ന് വിൽക്കൂടെ നോക്കാൻ പോകുന്നത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫർ ന്യൂസ് ആണ് നമ്മൾ ഇന്ന് വിൽക്കൂടെ നോക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു വേഗിപ്പിക്കുന്നില്ല, എന്തായാലും നമുക്ക് വീലിലോട്ട് കടക്കാം. വീലിലോട്ട് കടക്കണമായിട്ട് മുന്നേ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്താണ് ബെല്ലൈക്കണും കൂടി എന്ന് ഡബിൾ ചെയ്ത് വെക്കുക. അപ്പൊ എന്തായാലും നമുക്ക് വീലിലോട്ട് കടക്കാം. നമ്മളിന്ന് ഇതിൽ കൂടെ നോക്കാൻ പോകുന്നത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ട്രാൻസ്ഫർ ന്യൂസ് ആണെന്ന് പറഞ്ഞു. അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു സ്പാനിഷ് ഫോർവേഡിനെ ടീമിലെത്തിക്കാൻ ഒരുങ്ങുന്നു എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടുന്ന റിപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ. ഇപ്പോ റംഗുള്ളോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പാനിഷ് ഫോർവേഡിനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിക്കാൻ നോക്കുന്നത്. അപ്പൊ ഇത് ആക്ച്വലി ഇന്നലെ വന്നിട്ടുള്ള ഒരു ട്രാൻസ്ഫർ ന്യൂസ് ആണ്. അപ്പൊ അധികം വെബ്സൈറ്റുകളും കാര്യങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ ക്രിയേറ്റ് ചെയ്തില്ല. എന്നാൽ ഇന്നത്തേക്ക് ഇതിപ്പോ നിരവധിതരം വെബ്സൈറ്റുകളാണ് ഇതിനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തിരി ജെന്യൂനിറ്റി ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ന്യൂസ് ആയതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ. ഓക്കെ, അപ്പോ ഇഗോർ റംഗുള്ളോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 36 വയസ്സായ സ്പാനിഷ് സ്ട്രൈക്കറാണ് ടീമിലെത്തുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്കിപ്പോ നിരവധിതരം റിപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ കിട്ടുന്ന റൂമേഴ്സുകളും. അപ്പോ ഈ ഒരു ന്യൂസ് ആദ്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ പോൾസ് സ്പോർട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂസ് ചാനലും വെബ്സൈറ്റുകളും ഒക്കെയാണ് ഈ ഒരു ന്യൂസ് ആദ്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം 200,000 മുകളിൽ ഫോളോവേഴ്സ് ഉള്ള ഒരു ന്യൂസ് ചാനലും വെബ്സൈറ്റുകളും ഒക്കെയാണ് അവരാണ് ഈ ഒരു ന്യൂസ് ആദ്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിന്റെ പിന്നാലെ നിരവധിയധികം ഇന്ത്യൻ വെബ്സൈറ്റുകളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. IFTC.com, ഫുട്ടിയാസ്, അതേമാരി സ്പോർട്സ് കേദ, അങ്ങനെ നിരവധിയധികം വെബ്സൈറ്റുകൾ ഇതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തിരി ജെന്യൂനിറ്റി ഉള്ള ഒരു ന്യൂസ് ആയതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത്തിരി ലേറ്റ് ആയി, ഇന്നലെ നമുക്ക് ഇത്ര സോഴ്സുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, ഇന്നാണ് കുറച്ചുകൂടിയും കൂടുതൽ വെബ്സൈറ്റുകളൊക്കെ റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയത്. അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഇദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇദ്ദേഹം ഒരു സ്പാനിഷ് സ്ട്രൈക്കറാണ്. ഇഗോർ റംഗുള്ളോ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. നിലവിൽ ഇദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്ന ക്ലബിന്റെ പേര് എന്ന് പറയുന്നത് സൊഗോബ്രിക് സബ്രസ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലബിന് വേണ്ടിയിട്ടാണ് നിലവിൽ ഇദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പോളിഷ് ലീഗ് ക്ലബാണ് അതിന് വേണ്ടിയിട്ടാണ് നിലവിൽ അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ പ്രൊണൗൺസ് ചെയ്തതിൽ വല്ല മിസ്റ്റേക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കേണ്ടത് തന്നെയാണ്. ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിരവധിയധികം സ്പാനിഷ് ക്ലബുകൾക്കും കളിച്ചിട്ടുള്ള പരിചയമുള്ള താരമാണ് ഈ 36 വയസ്സുകാരൻ എന്ന് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതിനുപരി ഇപ്പൊ അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്ന ക്ലബിന് വേണ്ടിട്ട് 26 മത്സരങ്ങളിൽ നിന്നായി 11 ഗോളുകളും 4 അസിസ്റ്റുകളും നേടിയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ഈ ഇഗോർ റംഗുള്ളോ എന്ന് പറയുന്ന ഒരു സ്പാനിഷ് സ്ട്രൈക്കർ. അപ്പൊ അടുത്തൊരു സീസണിലേക്ക് ഇദ്ദേഹത്തിന് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിക്കുന്നു പറഞ്ഞിട്ടൊക്കെയാണ് ന്യൂസുകളും റിപ്പോർട്ട്സുകളും വരുന്നത്. ആൻഡ് മെനി വെബ്സൈറ്റുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള, അതായത് ഇദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ചർച്ചകളാണ്, ഉടൻ തന്നെ കോൺട്രാക്ടിൽ എത്താന്നൊക്കെയാണ് മെനി വെബ്സൈറ്റും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇതിനെ ചെറുതായിട്ട് വിശ്വസിക്കും, കാരണം ഇത്രയധികം വെബ്സൈറ്റുകളൊക്കെ റിപ്പോർട്ട് ചെയ്ത സ്ഥിതിക്ക് എന്തെങ്കിലുമൊക്കെ ജെന്യൂനിറ്റി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോ നമുക്ക് വിശ്വസിക്കാവുന്ന ആണെങ്കിൽ പറയാം, പക്ഷെ ട്രാൻസ്ഫർ ആവാനുള്ള പോസിബിലിറ്റി ഉണ്ടോന്ന് അറിയില്ല. ചിലപ്പോ ആവാം, ചിലപ്പോ ആവാണ്ടിരിക്കാം. നമുക്കിപ്പോ ഒരു 90-95% ഒക്കെ കൺഫേം ചെയ്യണമെങ്കിൽ നമ്മുടെ പ്രമുഖ വെബ്സൈറ്റുകളായ gold.com, kelnow.com ഒക്കെ റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു ആവശ്യം കൂടിയുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് കണ്ടാൽ അറിയാം ഇദ്ദേഹം ടീമിലെത്തുമെന്ന്. അത്യാവശ്യം നല്ലൊരു താരം തന്നെയാണെന്ന് പറയാം. അപ്പൊ നിരവധി ആരാധകർ കമന്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ അദ്ദേഹത്തിന്റെ ഏജിനെ കുറിച്ചിട്ട് തന്നെയായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്കറിയാം നമ്മുടെ ടീമിൽ ഓൾറെഡി ബർത്തലോമി ഓഗ്ബച്ചു ഉണ്ട്, 36 വയസ്സുകാരൻ. പിന്നെ എന്തിനാണ് ഈ ഒരു 36 വയസ്സുകാരനെ കൂടി ടീമിലെത്തിക്കുന്നത്? നിരവധി ആരാധകർ ചോദിക്കാം, ഏജ് ഒരു ഫാക്ടർ അല്ല, പെർഫോമൻസിന് എഫക്ട് ചെയ്യില്ല എന്നൊക്കെ നിരവധി അദ്ദേഹം നമ്മുടെ മച്ചന്മാര് ചോദിക്കാവുന്ന തന്നെയാണ്. അപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ മച്ചന്മാരെ, ഏജ് ഇപ്പോഴത്തെ ഒരു ഫുട്ബോളിൽ ഒരു വിഷയമല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം നമ്മുടെ ISL തന്നെ നമ്മുടെ ഫെറാൻ കോറോമിനോസിനെ എടുത്തു നോക്കിയാൽ മതി. ഫെറാൻ കോറോമിനോസിന് ഏകദേശം 36-37 വയസ്സായിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹത്തിന്റെ പെർഫോമൻസ് നിങ്ങൾ കണ്ടില്ല? ഒരു ബ്രില്യന്റ് ഗോൾ സ്കോറിംഗ് പെർഫോമൻസ് തന്നെയാണ് അദ്ദേഹം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുപരി നമ്മുടെ പച്ചേട്ടനെ എടുത്ത് നോക്കിയാൽ മതി, ബർത്തലോമിയോ ഓഗ്ബച്ച, നൈജീരിയൻ ഈഗിൾ, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫോർവേഡ്. അദ്ദേഹത്തിനെ എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് അറിയാം 35-36 വയസ്സ് അദ്ദേഹത്തിനും ആയിട്ടുണ്ട്. ആൻഡ് അദ്ദേഹം ഒരു ടോപ്പ് പെർഫോമൻസ് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഏജ് ഒരു ഫാക്ടർ അല്ലാന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എന്തിനാ? അതിനുപരി നമ്മുടെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ 36 വയസ്സായി, നമ്മുടെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോനെ. ആൻഡ് ഇപ്പോഴും അദ്ദേഹം നമ്മുടെ വൺ ഓഫ് ദി ടോപ്പ് ലീഗിലും ടോപ്പ് ക്ലബിന് വേണ്ടിട്ട് തന്നെയാണ് കളിക്കുന്നത്. അപ്പോ ഏജ് ഒരു ഫാക്ടറിലാണ് ഓരോ സീസൺ കഴിയുമ്പോഴും അല്ലെങ്കിൽ ഓരോ കൊല്ലം വർദ്ധിപ്പിക്കുമ്പോഴും തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഏജ് ഒരു വിഷയം ഉണ്ടാവില്ല. പക്ഷെ അദ്ദേഹം കാലത്തേക്ക് ഒരു സ്ട്രൈക്കറെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിക്കാൻ പറ്റില്ല, കാരണം ഭയങ്കരമായിട്ട് ഏജായ, പിന്നെ കളിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, ഫിസിക്കൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും. അതൊരു ഫാക്ട് തന്നെയാണ്. അത്രത്തോളം തന്നെയാണ് നമ്മുടെ ന്യൂസ്. ഏകദേശം നമുക്ക് ജെന്യൂനിറ്റി ഉള്ള ഒരു ന്യൂസ് ആണെന്ന് തോന്നുന്നു, കാരണം എത്ര അധികം വെബ്സൈറ്റുകൾ റിപ്പോർട്ട് ചെയ്ത സ്ഥിതിക്ക്. എന്തായാലും നമുക്ക് കണ്ടന്റ് അറിയുമ്പോൾ ഈ ഒരു ട്രാൻസ്ഫർ പോസിബിൾ ആവും ഇല്ല. ഇതിനെ കുറിച്ചിട്ട് ഫെർദർ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്തായാലും നമ്മുടെ ചാനൽ കൂടെ അപ്ഡേറ്റ് ചെയ്യുന്നത് തന്നെയായിരിക്കും. അപ്പൊ എന്തായാലും ഈ ചെറിയ ഇൻഫർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. കൂടുതൽ ISL വിശേഷങ്ങൾക്കും കേരള ബ്ലാസ്റ്റേഴ്സ് വിശേഷങ്ങൾക്കായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ്
ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് ഇനി മറ്റൊരു വീഡിയോ കാണാം. അവർക്കും സാധനം.